CPM ഭരിക്കുന്ന പാലക്കാട് വല്ലങ്ങി വിത്തനശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പാ വിതരണത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് സഹകരണ വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. സഹകരണ വകുപ്പ് കൊല്ലങ്കോട് യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തുകയും ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാറും ഉത്തരവിട്ടിട്ടുണ്ട്. CPM ഭരിക്കുന്ന വിത്തൻശ്ശേരി സർവീസ് സഹകരണ സംഘത്തിൽ വൻ ക്രമക്കേട് നടന്നതായാണ് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സഹകരണ വകുപ്പ് കൊല്ലങ്കോട് യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിലാണ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാതെ വായ്പകൾ അനുവദിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറി. സംഘത്തിൽ ആരംഭിച്ച മെമ്പേഴ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം ലേലസംഖ്യ ജാമ്യം വാങ്ങാതെ നൽകിയതുവഴിയും അടവ് ലഭിക്കാത്തത് വഴിയും പലിശയുൾപ്പെടെ 2023 ജൂലൈ വരെ ബാങ്കിന് 46,63,839 രൂപ ഈടാക്കാൻ ബാക്കി നിൽക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മതിയായ ജാമ്യം വാങ്ങുന്നതിന് പകരം എഴുതാത്ത സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടതിനാലും നിയമപരമല്ലാതെ ഈട് സ്വീകരിച്ച് തുക നൽകിയതിനാലും പരിശോധനാ കാലയളവിലെ 3 സെക്രട്ടറിമാർ ഗുരുതര വീഴ്ച വരുത്തിയതായി തെളിഞ്ഞതായും റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്മേൽ തുടരന്വേഷണം നടത്തുന്നതിന് സഹകരണ വകുപ്പ് ജില്ലാ ജോയിന്റ് രജിസ്ട്രാറും ഉത്തരവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം നെന്മാറ മനങ്ങോട് വി അനിൽകുമാർ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നതായി പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകിയിരുന്നു. 4.65 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ വസ്തുവിന് ആധാരം രജിസ്റ്റർ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ 25 ലക്ഷം രൂപ വായ്പ നൽകി. ഹാജരാക്കേണ്ട രേഖകൾ സ്വീകരിക്കാതെയാണ് വായ്പ നൽകിയത്. 2018 പാർട്ടിയുടെ അന്നത്തെ ഏരിയ കമ്മിറ്റി അംഗം, ബാങ്ക് പ്രസിഡന്റ്, ലോക്കൽ കമ്മിറ്റി അംഗം, ബാങ്കിലെ ജീവനക്കാർ എന്നിവരടക്കം 5 പേരാണ് വായ്പാ അപേക്ഷകളിൽ തീരുമാനമെടുത്തതെന്നും 38 പേർക്ക് വായ്പ നൽകുക വഴി 8 കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്നുൾപ്പെടെയായിരുന്നു പരാതി. എന്നാൽ അന്ന് CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ ആരോപണങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയും ബാങ്കിൽ യാതൊരു അഴിമതിയും ഇല്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. ജനം, പാലക്കാട്.